ഇത്രയും ദിവസം അവിടെ ചെന്ന് താമസിക്കുവാന്ന് പറഞ്ഞാൽ കുറച്ച് പ്രശ്നമാണ്. ഇത്രയധികം എക്സാമിനേഷൻ സെന്റേഴ്സ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് അവിടെ തന്നെ കിട്ടിയെന്ന് ഞാൻ ചിന്തിക്കുന്നത്. നീ ഇങ്ങനെ പേടിക്കാതെ, നീ അല്ലേ പറഞ്ഞേ നിന്റെ സുഹൃത്തിന്റെ ചേട്ടനോ ചേട്ടന്റെ സുഹൃത്തോ ആരോ അവിടെ ഉണ്ടെന്നേ. എന്നാലും കണ്ണൂർ ആയതുകൊണ്ടാ ഒരു പേടി. ചേട്ടൻ കണ്ണൂർ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടൊന്നുമില്ല, പക്ഷെ പേപ്പറിലൊക്കെ വായിക്കുന്നതല്ലേ. നീ ഒന്ന് സൂക്ഷിച്ചോ, പോകുന്നത് കണ്ണൂരാ. കണ്ണൂര് പല സ്ഥലത്തു നിന്നും ബോംബിൻ്റെ ശബ്ദം കേൾക്കും, പേടിക്കരുത്. എത്ര പേരെയാണ് അവിടെ വെട്ടിക്കൊല്ലുന്നത്? എന്തൊരു വേല ഇത്! അയ്യോ അല്ലീപനെ, ഇനി അത്ര സമയം പരിധി നടക്കുക? എന്നോട് ആള് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആന്നെ എന്റെ ഏട്ടാ സൈസിന്റെ തെങ്ങായി. നമുക്ക് പോവാ. ആ വാ. ഇനി വരാൻ പോകുന്നതാണ് കണ്ണൂരെ ഏറ്റവും ആളെ പോസ്റ്റാക്കുന്ന പാലം, പളവട്ടം പാലം. ചേട്ടാ, ഈ ബോംബൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമില്ലേ, അത് കാണാൻ പറ്റുമോ? എനിക്ക് ഏത് ടൈപ്പ് ബോംബാ വേണ്ടേ? ഈ രാഷ്ട്രീയക്കാരൊക്കെ ഉപയോഗിക്കുന്ന. നീ കണ്ണൂർ വന്നിട്ട് അധികം രാഷ്ട്രീയം പറയാൻ നിൽക്കണ്ട കേട്ടാ. എടാ, അതിനിടെ പ്രത്യേകിച്ച് സ്ഥലമൊന്നും ഇല്ല. ആല ആൾക്കാർ വീട്ടിൻ്റെ ബയ്യപ്പുറത്തെല്ലാം ഉണ്ടാക്കുന്നതാണ്. എനിക്ക് തിരിച്ചു പോകുമ്പോൾ പാർസൽ വേണോ? ബോംബ് വേണിക്ക് തരാ. ഏ, ഒന്നെടുത്തടാ, വെറുതെ കല്യാണ വീട്ടിലും പോകുമ്പോൾ ഓരോന്ന് എറിഞ്ഞ് കളിക്കാം, രസമല്ലേ. പിന്നെ എല്ലാ നാട്ടിലും ബോംബെല്ലാം പൊട്ടിക്കുന്നുണ്ട്. പിന്നെ കണ്ണൂർ പൊട്ടിക്കുമ്പോൾ കുറച്ച് വാർത്തയാകുന്നേ ഉള്ളൂ. നീ ഇവിടെ കുറച്ച് ദിവസം നിൽക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ ആൾക്കാരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും കേട്ടാ. വാ.